ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറ ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട, ഭവനങ്ങൾ നഷ്ടപ്പെട്ട നിരവധി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കനത്ത മഴയിലും ഇവിടുത്തെ ആളുകൾ വളരെ ദുരിതത്തിലാണ്. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ദുരനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത്രയും ദുരിതത്തിൽ കിടക്കുക, ഇവിടെ വേസ്റ്റ് കിടന്ന് അത് വാരാനെന്ന് പറഞ്ഞ് ജെ സി പി വന്നിട്ട് ആ ജെ സി പി ഇവിടെ നിന്ന് കുറെ മണലെടുത്ത് ആ വേസ്റ്റ് മൂടിയിട്ടും കൊണ്ടുപോയി. ഇവിടെ ഈ ഫ്രണ്ടിൽ വലിയൊരു കുഴിയായിരുന്നു, അതിനുവേണ്ടി ഇവിടെ നിന്ന് കുഴിച്ച് കുറെ മണലെടുത്ത് അവിടെ ഇടാൻ പറഞ്ഞു. അത് അവിടെ അങ്ങനെ തട്ടി വെച്ചുകൊണ്ട് അത് പോയി. ഇവിടെ കുഴിച്ചപ്പോഴത്തേക്ക് പൈപ്പിന്റെ പീസ് പൊട്ടിപ്പോയിട്ട് അവരാരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഇപ്പൊ കുടിവെള്ളത്തിനാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. ഇവിടെ ഈ ക്യാമ്പിന്റെ അകത്ത് കാരണം എന്തുകൊണ്ട് ഞങ്ങളെ വന്ന് അന്വേഷിക്കുന്നില്ല? ഞങ്ങൾ 6 വർഷം 3 വർഷം കൊണ്ട് കിടക്കുക ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ്. ഈ കിടന്ന് ഞങ്ങൾ ഈ കൊതുവടിയും ചപ്പും ചവറും അത്രയും ഉണ്ട് ഇതിന്റെ അകത്ത്. ഞങ്ങൾ വയ്ക്കുന്ന ഭക്ഷണം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. മോളിൽ നിന്ന് വന്ന് വീടിന് ഉരുളും വലിയ പ്രാവിന്റെ ഇതും എല്ലാം വന്ന് വീടും ഞങ്ങൾ എങ്ങനെ മനസ്സറച്ച് ഞങ്ങൾ ആഹാരം കഴിക്കും? ഞങ്ങളുടെ അവസ്ഥ എന്താണ് വന്ന് കാണുമ്പോഴത്തേക്കേ അറിയാത്ത ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞങ്ങൾ അത്രയ്ക്കും കുഞ്ഞും കുട്ടിയും അത്രയും ഇവിടെ കിടന്ന് ദുരിതത്തിൽ കിടന്ന് ഈ ദുരിതം അത്രയും ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ അനുഭവിക്കണം? ഈ പെരുമഴ സമയത്ത് ഇവിടുത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ ഈ പിന്നെ വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. ഈ വെള്ളത്തിൽ കുറച്ച് മണ്ണ് വാരി ജെ സി ബി വന്ന് മണ്ണ് വാരിയിട്ടു. ആ മണ്ണ് തോണ്ടുന്നതിനിടയിൽ ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ പൈപ്പും പൊട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം വളരെ ദയനീയമായുള്ള കാഴ്ചയാണ് ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇവിടുത്തെ കക്കൂസ് മാലിന്യം പൊട്ടി, അതായത് ക്യാമ്പിൽ അവർ താമസിക്കുന്നതിൻ്റെ പിന്നിലായിട്ട് കക്കൂസ് മാലിന്യം പൊട്ടി. അവർക്ക് ജനൽ തുറന്ന് ആഹാരം പാചകം ചെയ്യാനോ കഴിക്കാനോ ഇവിടെ താമസിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കക്കൂസ് മാലിന്യം പൊട്ടി ഒഴുകുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഈ സ്കൂളിൻ്റെ ബാക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഹാളിൻ്റെ രൂപത്തിലാണ് ക്ലാസ് മുറികളുള്ളത്. ഈ ക്ലാസ് മുറികളിലാണ് ഈ കുടുംബങ്ങൾ ഇത്രയും താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മുറികളുടെ പിന്നിലേക്ക് വന്ന് നോക്കാം. പിന്നിലേക്ക് വന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റുകളാണ്. ഈ ടോയ്ലറ്റുകളോട് ചേർന്ന് ഇവിടെ ഒരു പഴയ ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റ് ഇവിടെ നമുക്ക് മൂക്ക് പൊത്താതെ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ ബ്ലീച്ചിങ് പൗഡർ അവർ വിതറിയിരിക്കുന്നത് കാണാം. ഇവിടെ കക്കൂസ് മാലിന്യം പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ചേർന്നാണ് ഇവർ താമസിക്കുന്നത്. ഈ ജനലുകളൊന്നും ഇവർ തുറക്കുന്നില്ല. കാര്യം ഈ ജനലുകൾക്കുള്ളിലുള്ള റൂമുകളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ആ പിന്നെ കൊതുക് കൂത്താടിയൊക്കെ ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത്ര ദയനീയമായിട്ടുള്ള ഈ വലിയൊരു മഴ, കേരളമാകെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ മഴ കനക്കുന്ന ഈ വേളയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യം വളരെ ദുരിതമാണ് ഈ ക്യാമ്പിലുള്ള ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും വളരെ അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ദുരിതം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഇതാണ് കഴിഞ്ഞ 4 വർഷ കാലയളവ് അല്ലേ? എത്ര നാളായി അമ്മ ഇവിടെ? ഞാനിവിടെ വന്നിട്ട് 6 വർഷമായി. 2016 വന്നതാണ്. ഓക്കെ, ഈ അമ്മ വന്നിട്ട് പിന്നെ 2016 ഇവിടെ ക്യാമ്പിൽ വരുന്നത്. അപ്പൊ ഈ ക്യാമ്പിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഇവിടെ എത്ര ഫാമിലി ഉണ്ട്? മൊത്തത്തിൽ എത്ര ഫാമിലി ഉണ്ട്? ഇവിടെ മൊത്തം 17 ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത്. മഴ പെയ്യുമ്പോൾ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടമുണ്ട്. സമാധാനമായി നമ്മുടെ തലയ്ക്കുമീതെ ഒരു കൂരയുണ്ട്. എന്നാൽ കൂര നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. എന്തായാലും തീർച്ചയായും നമുക്ക് ഇവിടെ നിന്നുള്ള പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. കാര്യം ഇവരും നമ്മുടെ സഹോദരങ്ങളാണ്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.